അടുത്ത ഫ്ലവർ ഉണ്ടാവാനായിട്ട് വളരെ നല്ലതാണ്। ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫ്ലവർ ചെയ്യുന്ന ഒരു ഇൻഡോർ പ്ലാന്റിനെ പറ്റിയാണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മുടെ പീസ് ലില്ലി। പീസ് ലില്ലിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ, അതിന്റെ കെയറിംഗ് പ്രൊപ്പഗേഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്। ഞാൻ അഷ്മി സുൽത്താന, വെൽക്കം ടു സുലൂസ് ഡയറീസ്। അപ്പോൾ പീസ് ലിലി എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഡോറിൽ വെക്കുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്। ഇത് നമ്മൾ ഷെയ്ഡഡ് ഏരിയയിലാണ് കൂടുതൽ വളർത്താറുള്ളത്। അപ്പോൾ ഇത് ഈ പീസ് ലിലിയുടെ കെയറും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു। നേരത്തെ മുതലേ നമ്മുടെ കമൻറ്റ് ബോക്സിലും പേഴ്സണലായിട്ടൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു। അപ്പോൾ പീസ് ലില്ലി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്। എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് കാണാം, അതുപോലെ ഇതെങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നും കാണാം। നമ്മൾ നേരത്തെ വൈബ് റിസോർട്ടിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പീസ് ലില്ലി അവിടെ ഔട്ട്ഡോറിൽ വളരെ മനോഹരമായിട്ട് ബോർഡർ ചെയ്തേക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു। അപ്പം അതുപോലെ നമുക്ക് വളർത്താൻ പറ്റണമെങ്കിൽ കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കാനായിട്ടുണ്ട്। അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം। അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം। അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിചാരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടൺ ഓളുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും। അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാന്റ്സ് ഫെർട്ടിലൈസേഴ്സൊക്കെ ആവശ്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം। നമ്മുടെ കയ്യിൽ ഇൻഡോർ പ്ലാന്റ്സ്, ഓർക്കിഡ്സ്, അതുപോലെ ഫെർട്ടിലൈസേഴ്സൊക്കെ അവൈലബിൾ ആണ്, എല്ലാവർക്കും ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത്। അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്। അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം। അപ്പോൾ വീഡിയോ കാണുന്നവർ പലരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതെയാണ് എല്ലാവരും പോകുന്നത്. അപ്പം നിങ്ങളുടെ കമൻറ്റ്സ് ആണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഈ പീസ് ലില്ലി കുറേ കാലമായിട്ട് കുറേ പേര് ചോദിക്കുന്നതായിരുന്നു. അപ്പോൾ അവരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളത് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പീസ് ലില്ലി വളർത്തേണ്ടതെന്നും എവിടെ നട്ടാൽ നന്നായിട്ട് വളരും, പോട്ടി മിക്സ് കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വരാം. അപ്പോൾ ഈ കാണുന്നത് പീസ് ലില്ലി തന്നെ ഒരു മിനിയേച്ചർ വെറൈറ്റിയിൽ വരുന്നതാണ്. ലീഫിന് ഒരുപാട് അങ്ങനെ നീളവും പരപ്പും വെക്കാത്ത ടൈപ്പാണ്. അത്യാവശ്യം നമുക്ക് ഷോർട്ടായിട്ട് അതിൽ ബോർഡറിലും ഇൻഡോറിൽ വെക്കാൻ പറ്റും. പിന്നെ പൊതുവേ തന്നെ പീസ് ലില്ലി എന്ന് പറയുന്നത് പെർണിയൽ പ്ലാന്റ്സ് ആണ്. എന്ന് വെച്ചാൽ ഈ പ്ലാന്റുകൾക്ക് അങ്ങനെ പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരുത്തില്ല, ഈസി ആയിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാവുകയും അതുപോലെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തൊരു പ്ലാന്റാണ്. പിന്നെ ഫ്ലവർ ചെയ്യാൻ മാത്രം നമ്മൾ ഫ്ലവറിങ്ങിനുണ്ട് ഫെർട്ടിലൈസർ കൊടുത്താൽ ഈ വൈറ്റ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് ഇതിന് ലൈറ്റിനെ പറ്റിയാണ്. അപ്പം ഇത് ശരിക്കും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. പക്ഷേ നമ്മളന്ന് വൈബ് റിസോർട്ടിൽ പോയ സമയത്ത് അവിടെ ഫുള്ള് ഔട്ട്സൈഡിൽ ഫുള്ളായിട്ട് ബോർഡറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ പീസ് ലില്ലികൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം, അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമാണല്ലോ. അപ്പം ആ ക്ലൈമറ്റ് നല്ല തണുപ്പുള്ളത് കൊണ്ടായിരിക്കാം ഈ പ്ലാന്റുകൾക്ക് അത്രയും സൺലൈറ്റ് കിട്ടിയിട്ടും അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ നല്ല ലക്ഷമായിട്ട് നിപ്പുണ്ട്. പക്ഷേ ചില ലീഫുകളിൽ ഇങ്ങനെ കരിച്ചിലുണ്ട്. എനിക്ക് തോന്നുന്നത് നല്ല തണുപ്പുള്ള പ്രദേശത്ത് നല്ല രീതിയിൽ ഔട്ട്സൈഡിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് തന്നെയാണ് പീസ് ലില്ലി. അപ്പോൾ നമുക്കിവിടെ കേരളത്തിലെ ക്ലൈമറ്റിലാണെന്നുണ്ടെങ്കിൽ, നല്ല ചൂട് കാലാവസ്ഥയിലാണെങ്കിൽ ഇൻഡോറിൽ തന്നെ നമുക്കിത് വളർത്താൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ ഒരു 50% ഉള്ള ഷെയ്ഡ് വേണം, എങ്കിൽ മാത്രമേ പീസ് ലില്ലി നന്നായിട്ട് വളരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫുകൾ തന്നെ അതിൻ്റെ ലക്ഷണം കാണിക്കും. അതുപോലെ ഈ ഫ്ലവർ വരുന്ന അതിലൊക്കെ ഇങ്ങനെ കരിഞ്ഞതുപോലെ ഉണ്ടാവും. അതുപോലെ ലീഫിൻ്റെ അറ്റം കരിയുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലൈറ്റ് കൂടുതലാണെന്ന്. അതുപോലെ യെല്ലോയിഷ് ആയിട്ട് പോകും. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ തണലുള്ള സ്ഥലത്ത് വെച്ച് വേണം ഇത് വളർത്താനായിട്ട്. അപ്പോൾ ഇൻഡോറിൽ വളർത്തുമ്പോൾ നമ്മളിതിനെ ഒരു 50% ലൈറ്റുള്ള സ്ഥലത്ത് വേണം വളർത്താനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അഴുകലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കോട്ടിയാടിലും അതുപോലെ ജനലിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ട് വളർത്തിയാലേ നല്ലതായിട്ട് ലക്ഷമായിട്ട് വരത്തുള്ളൂ, അതിൽ ഫ്ലവർ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇൻഡോറിലാണെങ്കിൽ അത് അങ്ങനെ ശ്രദ്ധിക്കുക. അതുപോലെ ഔട്ട്സൈഡിലാണെങ്കിൽ നമുക്ക് സിറ്റ് ഔട്ടിൽ സൈഡിലൊക്കെ വയ്ക്കാം, പോർച്ചിൻ്റെ സൈഡിലൊക്കെ ഫുൾ ഒരു ബോർഡർ ലൈനായിട്ടൊക്കെ കൊടുത്താൽ നല്ല രീതിയിൽ ലക്ഷമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ലൈറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാരണവശാലും ഉച്ച സമയത്ത് ലൈറ്റ് നമ്മൾ ഭയങ്കര വെയിലുണ്ടല്ലോ, ആ വെയിൽ നമ്മുടെ ഇവിടെ പറ്റത്തില്ല. ആ വെയിൽ കൊണ്ടാൽ ലീഫ് ബേൺ ആയി പോകും കേട്ടോ.
അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫെർട്ടിലൈസറിനെ പറ്റിയാണ്. അപ്പോൾ ഫെർട്ടിലൈസിങ് നമുക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പ്ലാന്റ് ലഷായിട്ട് വളരും. ഈ പ്ലാന്റ് കണ്ടോ, നല്ല ലഷായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ലഷായിട്ട് വളരാനായിട്ട് നമുക്ക് ഏതൊക്കെ ഫെർട്ടിലൈസർ കൊടുക്കണോ നോക്കാം. പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് 19:19 NPK 19:19 നമുക്ക് 15 ദിവസം കൂടുമ്പോൾ കുറച്ച് ഡയല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന പല ടൈപ്പ് ഓർഗാനിക് ആയിട്ടുള്ളതും അതുപോലെ കെമിക്കലായിട്ടുള്ള വളങ്ങളുണ്ട്. നമ്മുടെ വീഡിയോസിൽ ഒരുപാട് വളങ്ങളെ പറ്റി നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കാർട്ടിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വളങ്ങളെല്ലാം തന്നെ നമ്മളുടെ പിസിയിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ കടലപ്പിണ്ണാക്ക് ഒളിപ്പിച്ചത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. അതുപോലെ പച്ചില വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഗ്രോ ചെയ്യും. അപ്പോൾ ഓരോന്നിനും ഓരോ ഉപയോഗങ്ങളാണ്. അപ്പോൾ എല്ലാം നമ്മൾ മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്ലാന്റ് ലഷായിട്ട് വളർത്തിയെടുക്കാനും നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യാനും ഒരുപാട് തൈകളുണ്ടാക്കിയെടുക്കാനും എല്ലാം പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പീസ് ലില്ലിക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. പീസ് ലില്ലിയിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. പീസ് ലില്ലിയിലെ മിനിയേച്ചർ മുതൽ അതുപോലെ വലിയ ടൈപ്പ് ലീഫുകൾ ആവുന്നത് വരെ, അതുപോലെ വെരിഗേഷൻ ഉള്ളത്, വളരെ ചെറിയ മിനിയേച്ചർ ഫ്ലവർ വരുന്ന ടൈപ്പ് വരെയും പീസ് ലില്ലിയിൽ വെറൈറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഒരു വെറൈറ്റി പീസ് ലില്ലിയാണ്. ഇതിലിങ്ങനെ ലീഫിലിങ്ങനെ സ്പോട്ട് സ്പോട്ട് പോലെ വേരിയേഷൻ വരും. അത്യാവശ്യം വലിപ്പം വയ്ക്കുമെങ്കിലും ഒരുപാട് അങ്ങനെ ഇതുപോലെ അത്രയും വലിപ്പം വയ്ക്കത്തില്ല കേട്ടോ. ഇത് നോർമൽ ടൈപ്പ്, നമ്മളെല്ലാവരും കാണുന്ന ടൈപ്പ് പീസ് ലില്ലിയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു വലിയ പ്ലാന്റാണ്. ഈ ടൈപ്പ് പീസ് ലില്ലിയിൽ ലീഫുകൾക്ക് മറ്റതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ എങ്ങനെ ലൈൻസ് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആണ്. അതുപോലെ അതേന്ന് പറഞ്ഞാൽ ഈ വെറൈറ്റിക്ക് അധികം അങ്ങനെ തൈകൾ കിട്ടാറില്ല. ഈ പ്ലാന്റ് ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായതാണ്. പക്ഷേ ഇതുവരെ ഇതിനൊരു തൈ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് വാട്ടറിംഗ് ആണ്. അപ്പം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇൻഡോർ പ്ലാന്റ്സിന് പൊതുവെ നമ്മളൊരു 3 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ പോട്ടി മിക്സ് അനുസരിച്ചിരിക്കും നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത്. നമ്മൾ ഇപ്പം ചില നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ആ പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ മണ്ണ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കല്ലായിട്ടുള്ള മണ്ണാണെങ്കിൽ ചിലപ്പം 2 ദിവസം കൂടുമ്പോൾ തന്നെ വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വാട്ടറിംഗ് ആണ് അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വാട്ടറിംഗ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമൊക്കെയാണ് സാധാരണ ഇൻഡോർ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കുന്നത്. അപ്പം ഏത് പ്ലാന്റ് ആയാലും നമ്മൾ പോട്ടി മിക്സ് ചെക്ക് ചെയ്തിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പോട്ടി മിക്സിനെ അനുസരിച്ചാണ് ആ വെള്ളം ഒഴിക്കേണ്ട ഡേയ്സിൽ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ പോട്ടി മിക്സ് ചകിരിച്ചോറ് കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1 ആഴ്ച കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഈ ഇലകൾ പൊടി പിടിച്ചിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇലകൾ ചെറിയ വേപ്പെണ്ണയോ അല്ലെങ്കിൽ നാരങ്ങാനീരോ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ലീഫുകൾ വളരെ മനോഹരമായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചെയ്ത് കൊടുത്താൽ അതൊരു ഫെർട്ടിലൈസിങ് മെത്തേഡ് കൂടിയാണ് ശരിക്കും. അങ്ങനെ നമ്മൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ആ ഡയല്യൂട്ട് ചെയ്ത വെള്ളത്തിൽ ലീഫുകൾ തുടച്ചെടുക്കാന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് തിളങ്ങി നിൽക്കും പ്ലാന്റുകൾ. അപ്പം വെള്ളം ഒഴിക്കാനാണ് നമുക്ക് ആഴ്ച ഒരു ജസ്റ്റ് ചുവട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇടയ്ക്ക് സ്പ്രേയറിൽ വേണമെങ്കിൽ ഇലകളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഗ്ലേസിങ് ആയിട്ട് കിടക്കും. അപ്പോൾ അതാണ് വാട്ടറിങ്ങിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോട്ടി മിക്സ് ആണ്. അപ്പോൾ പോട്ടി മിക്സ് കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ചകിരിച്ചോറ്, വെർമി കമ്പോസ്റ്റ്, അതുപോലെ പെർലൈറ്റ്, വെർമിക്കുലേറ്റ്, അതുപോലെ അല്ലെങ്കിൽ ക്ലേബോൾ, കൊക്കോ ചിപ്സുകൾ ഒക്കെ എല്ലാം കൂടെ മണൽ എല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ചാർക്കോൾ പൗഡറും കൂടെ കുറച്ച് പൗഡറല്ല ക്രിസ്റ്റൽ പോലെ ചെറിയ തരികൾ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലൂസായിട്ട് നല്ലൊരു ഏറെ ആയിട്ടുള്ളൊരു പോട്ടി മിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ രീതിയിൽ തയ്യാറാക്കാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റൂട്ട് ഉണ്ടാവാനും ഫ്ലവർ ഉണ്ടാവാനും അത് മാത്രം മതിയാവും. പ്ലാന്റ് പെട്ടെന്ന് കേടാവത്തുമില്ല. അപ്പോൾ അതാണ് നമ്മൾ പോട്ടി മിക്സ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിന് കൂടുതൽ തൈകളായി വരുന്ന സമയത്ത്, ഇപ്പോൾ ഈ ഇത് ഞാൻ നേരത്തെ ഇൻഡോർ പ്ലാന്റിന് വേണ്ടിയിട്ട് എടുത്ത് പോട്ടി മിക്സ് ആയിരുന്നു. അപ്പം ആ പ്ലാന്റ് ഞാൻ മാറ്റിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ഈ പോട്ടി മിക്സിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഗാർഡൻ സോയിൽ, അതുപോലെ തന്നെ കൊക്കോ ചിപ്സ്, ചെറിയ ചിപ്സുകളുണ്ട് ഇതുപോലുള്ള ചിപ്സ്, ഒരു വൈറ്റ് കളർ കാണുന്ന പെർലൈറ്റ്, വെർമിക്കുലേറ്റ് അതൊക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സായി. അതുപോലെ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ, അതായത് ഏതെങ്കിലും ഒരു ജൈവ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ അത് ഇട്ടേക്കുന്നത്. പിന്നെ കരിയില വളമൊക്കെ ഉണ്ടെങ്കിൽ ഇടാം. ഉപയോഗിച്ചേക്കുന്ന സാധനങ്ങൾ ഞാൻ നന്നായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞത് വെർമിക്കുലേറ്റ് ആണേ. വെർമിക്കുലേറ്റ് നല്ല രീതിയിൽ പോട്ടി മിക്സിൽ നന്നായിട്ട് വെള്ളം വാർന്നു പോകാൻ, അതിൽ പ്ലാന്റിൻ്റെ കരുത്തിനൊക്കെ വളരെ നല്ലതാണ് വെർമിക്കുലേറ്റ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പോട്ടി മിക്സ് പകുതിയല്ലേ ഉള്ളൂ, കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവേ. അതുപോലെ കുറച്ച് വെർമി കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് കമ്പോസ്റ്റ് ആയാലും കുഴപ്പമില്ല.
നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കമ്പോസ്റ്റുകൾ കിട്ടുമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചാർക്കോളിൻ്റെ ഉപയോഗിച്ചിട്ട് ഫംഗിസൈഡ് ഉണ്ടാക്കുന്ന ഒരു രീതി. അപ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിന് ഇങ്ങനെ കംപ്ലയിൻസ് ഒന്നും വരത്തില്ല, ഇൻഫെക്ഷൻ ഒന്നും വരത്തില്ല. അപ്പം ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ കാർട്ടിലായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് അത് കണ്ടിട്ട് അതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. ഇതോടൊപ്പം നമുക്ക് കുറച്ച് പെർലൈറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി, കാരണം നേരത്തെ കുറച്ച് കിടപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ അടി കിടക്കുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വെള്ളം മാർന്നു പോകുന്ന ഈ ഒരു ടൈപ്പ് പോട്ടിംഗ് മിക്സ് ആണ് നമുക്ക് പീസ് ലില്ലി പോലുള്ള ഇൻഡോർ പ്ലാന്റ്സിന് നല്ലത്. ഇനി നമുക്ക് പ്ലാന്റിൻ്റെ ചെറിയ കട്ടിങ്സ് അതുപോലെ തൈ എങ്ങനെ എടുത്തതിനകത്ത് പോട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാവേ. ഇപ്പോൾ നമ്മുടെ ഈ പീസ് ലില്ലിയുടെ തൈകൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാവേ. അപ്പോൾ ഇത് കണ്ടോ, ഫുള്ള് പോട്ടിൽ ഇതുപോലെ റൂട്ടുകൾ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റായിട്ട് റീപോട്ടിങ് അനിവാര്യമാണ്. വേണമെങ്കിൽ ഈ പ്ലാന്റിനെ ഇതുപോലെ തന്നെ എടുത്തിട്ട് നമുക്ക് വലിയൊരു പോട്ടിലോട്ട് മാറ്റാം. ഇതിനെക്കാട്ടിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പോട്ടിലോട്ട് മാറ്റാം. ഈ തൈകളെ വരെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ അത്രയും ചെറിയ തൈകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ മുറ്റിയിട്ടുള്ള തൈകൾ എടുക്കുന്നതായിരിക്കും സേഫ്. അപ്പോൾ വേര് മാക്സിമം പൊട്ടാതെ അതിൽ ഫ്രണ്ട് കയറിയോ. നമുക്ക് ഈ പ്ലാന്റിനെ വേണമെങ്കിൽ രണ്ടായിട്ട് വെക്കാം, ഇല്ലെങ്കിൽ ഈ പ്ലാന്റിൽ ഓരോ തൈകളെയും വേണമെങ്കിൽ സ്പ്ലിറ്റ് ആക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ചെറിയ തൈ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇത് കണ്ടോ, ഈ തൈ നല്ലൊരു തൈയാണ്. അതുപോലെ അത് ഈ കാണുന്ന പ്ലാന്റ് കണ്ടോ, ഇത്രയും ഒരു വലിപ്പം വരുന്ന പ്ലാന്റിനെ സ്പ്ലിറ്റ് ചെയ്താണ് എപ്പോഴും നമുക്ക് സേഫ്. അപ്പോൾ അങ്ങനെ നമുക്ക് പല പ്ലാന്റുകളായിട്ട് ഇതുപോലെ അടർത്തിയെടുക്കാം. ഇത്രയും ചെറിയ തൈകൾ വരെ വെച്ച് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് പരിചയമില്ലാത്തവരാണെങ്കിൽ അത്രയും ചെറിയ തൈകളാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത്രയേ ഉള്ളൊരു പ്ലാന്റിനെ ഈ ചട്ടിയിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ റൂട്ടുകൾ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ആഴത്തിൽ വെക്കണം എന്നൊന്നുമില്ല, കാരണം ഈ മണ്ട ഭാഗം ഒരുപാട് താഴെ പോയി കഴിഞ്ഞാൽ ഫുൾ പ്ലാന്റ് ചീഞ്ഞു പോവേ. അതുകൊണ്ട് ഈ ഭാഗം കുറച്ച് മുകളിലായിട്ടിരിക്കും. നേരത്തെ ഫ്ലവർ വന്നിട്ട് പോയ സ്റ്റെമ്മാണേ. അപ്പോൾ ഈ സ്റ്റെമ്മിനെ നമുക്കിതാ കുറച്ച് താഴെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണേ. ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ കട്ട് ചെയ്താൽ വേഗം പുതിയ അടുത്ത ഫ്ലവർ ഉണ്ടാവാനായിട്ട് വളരെ നല്ലതാണ്. ഇപ്പോൾ നട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെച്ചാൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് നമ്മൾ പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ പോട്ടിംഗ് മിക്സ് എപ്പോഴാണോ ഡ്രൈ ആവുന്നത് ആ സമയത്ത് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നീട് ഒരു 20 ദിവസം 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഫെർട്ടിലൈസർ കൊടുത്ത് തുടങ്ങാം. അങ്ങനെ ഒരു 15 ദിവസത്തെ ഇടവേളയിൽ നമുക്ക് എല്ലാ ഫെർട്ടിലൈസറുകളും മാറി മാറി കൊടുക്കാം. അപ്പോൾ ഈ പോട്ടെന്ന് പറയുമ്പോൾ ഫുള്ള് തിങ്ങി നിൽക്കുവാണ് പ്ലാന്റ്. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ പോട്ട് മാറ്റി കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി ഇത് ചീഞ്ഞു പോകും. അകത്ത് എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാതെ ഇരുന്നിട്ട് ചീഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ പോട്ട് മാറ്റിയിട്ട് വലിയ പോട്ടിലോട്ട് ഇതുപോലെ തന്നെ പ്ലേസ് ചെയ്താൽ മതി. ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയെടുക്കുക, എന്നിട്ട് നമ്മൾ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റിയാൽ നല്ല രീതിയിൽ പ്ലാന്റ് വീണ്ടും ഗ്രോ ആവും. അപ്പോൾ പീസ് ലില്ലിയുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഇത്രയാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതലുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും അതൊരു ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടി വിചാരിക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.